ഹായ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കുമരകം ബേർഡ് സാഞ്ചറിയിലെ വാച്ച് ടവറാണ്, ബേർഡ് വാച്ച് ടവറാണ്. നമ്മുടെ കുമരകം ബേർഡ് സാഞ്ചറിക്കുള്ളിൽ കൂടെ നടന്നു കഴിയുമ്പോൾ ലാസ്റ്റാണ് വാച്ച് ടവർ ഉള്ളത്. ഇത് അങ്ങോട്ടുള്ള ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശരിക്കും നല്ലൊരു ഫോറസ്റ്റ് വോക്കിംഗ് ആണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രസൻസ് കിട്ടുന്നത്. ഇവിടെ രണ്ട് വാച്ച് ടവർ ഉണ്ട്. ഇത് ഫസ്റ്റ് വാച്ച് ടവറാണ്. ഇത് രണ്ടും ഇപ്പം റിനോവേറ്റ് ചെയ്താണ്, ഇതിൻ്റെ അത് കൺസ്ട്രക്ഷൻ, ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്താണ്. പക്ഷേ ഇതിൻ്റെ താൾ കയറുന്നില്ല. സെക്കൻഡ് വൺ ആണ് ഇപ്പം നമുക്കിപ്പോൾ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്നത്. അത് വേണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം. അതിന് മുകളിൽ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. സീസൺ ടൈമിലൊക്കെ ധാരാളം ബേർഡ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ചെറിയ വാട്ടർ കയറി കിടക്കുന്ന സ്ഥലമാണ് കാണാം. ഇതിൻ്റെ അതൊക്കെ ധാരാളം ആമകളും ഉടുമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ വാച്ച് ടവറിലാണ് ഇപ്പോൾ നമുക്ക് കയറാൻ പറ്റുന്നത്. ഇതിൻ്റെ മെയിൻ്റനൻസ് നടന്നതാണ്. ഇതിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് നല്ലൊരു വ്യൂ ഫീൽ കിട്ടും. സീസൺ ടൈമിൽ ധാരാളം ബേർഡ്സിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് നല്ല പഴക്കമുണ്ട്. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറക്കിൻ്റെ മുകളിൽ കയറാൻ ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ കുമരകം KTDC എക്കോ സ്പേസിൻ്റെ ഉള്ളിലാണ് കുമരകം ബേർഡ് സാഞ്ചറി സ്ഥിതി ചെയ്യുന്നത്. ആ റിസോർട്ടിൻ്റെ പോകുന്ന വഴി നിന്നാണ് നമുക്ക് ബേർഡ് സാഞ്ചറിയിലോട്ട് മാറിപ്പോകേണ്ടത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇതിൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിലുള്ള വ്യൂ. സീസൺ ടൈമിൽ നമുക്ക് ധാരാളം ബേർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷനും. ഇത് ബേർഡ് വാച്ച് ടവറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സീസൺ ടൈമാണ്, ഇപ്പം ബേർഡ്സ് കുറവാണ്. സീസൺ ടൈമിൽ ധാരാളം ബേർഡ്സ് ഇവിടെ വരുന്നൊരു ഏരിയ ആണിത്. സോ കുമരകത്ത് പോകുന്നവർ എന്താണെങ്കിലും ബേർഡ്സ് സാഞ്ചറി വിസിറ്റ് ചെയ്യുക. താങ്ക് യു.